ആ സെറ്റിനകത്ത് ആ പവർ കൈയാളുന്ന ഒരാൾക്ക് ഈ ഹാബിറ്റ് ഉണ്ടെങ്കിൽ ഇതെല്ലാം അവിടെ പ്രൊവൈഡഡ് ആണെന്നും കൂടിയാണ്. മറിച്ച് നിങ്ങൾക്ക് ഈ സെറ്റിനകത്ത് അത് ചെയ്തുകൂടാ, അത് ക്രിമിനൽ ഒഫൻസ് തന്നെ ആക്കണം. സിനിമയിൽ കാശുള്ളവരുള്ളതുകൊണ്ടും ഇത് ഉപയോഗിക്കാൻ താല്പര്യമുള്ള കുറച്ച് പേരൊക്കെ ഉള്ളതുകൊണ്ടും ഏറ്റവും നല്ല ക്വാളിറ്റി അവിടെ സപ്ലൈ ചെയ്യാനും കൂടി ഉണ്ടെന്നുള്ളതാണ്. ഇതിനകത്ത് ഇപ്പോഴും ഇൻഡസ്ട്രി അതിനകത്ത് ഇൻഡസ്ട്രീന് ജനറലി ഒരു ക്രൈം പൊസിഷൻ, അല്ലെങ്കിൽ ഇത് അവിടെ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ഇവർക്ക് വേണ്ടിയാണ് ഈ ഡ്രഗ്സ് ഉണ്ടായി വരുന്നത് എന്നുള്ള ഒരു അങ്ങനെ എന്തെങ്കിലും നറേഷൻ ഉണ്ടെങ്കിൽ അത് സ്വീകാര്യമല്ല. അതിനെ ഞാൻ എന്താ പറയുക, ഖണ്ഡിക്കുന്നു. കാരണം ഒന്നെന്ന് പറഞ്ഞാൽ ഈ ഡ്രഗ് നമ്മളിതുപോലെയുള്ള ആളുകൾക്ക് ഡീൽ ചെയ്യാൻ പറ്റുന്നവരല്ല. ഡ്രഗ് എന്ന് പറഞ്ഞതിൻ്റെ ഒരു വലിയ ഒരു ശൃംഖല ഓപ്പറേറ്റ് ചെയ്യുന്നത് ആരുടെ ഇപ്പോൾ ഒത്താശയിലെന്നുള്ളതാണ്. നമ്മൾ ഈ റിസീവിങ് എൻഡിൽ വരുന്ന മനുഷ്യരെ മാത്രം ക്രൈം പൊസിഷനിൽ, അല്ലെങ്കിൽ അതിൻ്റെ കാരിയേഴ്സായിട്ട് വരുന്ന മനുഷ്യന്മാരെ മാത്രം പിടിച്ചുകൊണ്ട് ഈ ഞങ്ങൾ വലിയ വേട്ട നടത്തി ഡ്രഗിന് ഇവിടെ സമൂലം ഇങ്ങനെ കോംബിങ് ആക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഏറ്റവും റിസീവിങ് എൻഡിൽ നടക്കുന്ന ഈ ക്രയവിക്രയങ്ങളെ മാത്രമാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അപ്പം ഈ കോംബിങ് സിസ്റ്റം എന്നൊക്കെ പറയുമ്പോൾ അത് നിഷ്കളങ്കമായിട്ട് അല്ല, കോംബിങ് ഒന്നും നടത്തിയിട്ടൊന്നും കണ്ണിൽ പൊടിയിടുന്ന പരിപാടിയല്ല. പിന്നെ സിനിമ മാത്രം അതിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നൊരു കാര്യമല്ല. സിനിമയിൽ കാശുള്ളവരുള്ളതുകൊണ്ടും ഇത് ഉപയോഗിക്കാൻ താല്പര്യമുള്ള കുറച്ച് പേരൊക്കെ ഉള്ളതുകൊണ്ടും ഏറ്റവും നല്ല ക്വാളിറ്റി അവിടെ സപ്ലൈ ചെയ്യാനും കൂടി ഉണ്ടെന്നുള്ളതാണ്. അതല്ലാതെ ഇത് സിനിമയ്ക്ക് വേണ്ടി മാത്രം കുറച്ച് പേര് ഇതുണ്ടാക്കി ഒന്നും കൊണ്ടു കൊടുക്കുന്നതോ അവർ മാത്രം നിലനിർത്തുന്ന ഒരു സംഗതി അല്ല. ഇത് ഇൻഡസ്ട്രിയിലോട്ട് വരുന്ന യങ്സ്റ്റേഴ്സ് വൾണറബിൾ ഇൻ ദ സെൻസ് എന്ന് പറഞ്ഞാൽ ഞാനൊക്കെ നോക്കുമ്പോൾ അത് ആ രീതിയിലാണ് അതിനെ കാണണ്ടേ എന്നുള്ളതാണ്. കുറച്ച് എന്ന് പറഞ്ഞാൽ ഒരു സൈക്കോളജിക്കൽ ഇഷ്യൂ കൂടെ അതിനകത്തുണ്ട്. പിന്നെ കൊറേ പേരെന്നൊക്കെ പറഞ്ഞാൽ ഇത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ തന്നെ നമുക്കത് അറിയില്ല. അങ്ങനെ ഞാൻ ആക്ച്വലി നമ്മള് തൊഴിലെടുക്കുമ്പോ തൊഴിലെടുക്കുമ്പോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉപയോഗിച്ച് അവര് അവിടെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിന് വളരെ കൃത്യമായിട്ടുള്ള അതിനകത്ത് കാര്യങ്ങൾ ചെയ്യേണ്ട അതാണ് ഞാൻ പറഞ്ഞാൽ അവിടെ നമ്മൾ തൊഴിൽ എന്ന് പറയുമ്പോൾ നിങ്ങളിപ്പോൾ ഇപ്പോൾ തൊഴിൽ നിങ്ങൾ മദ്യപിക്കുന്നവരുണ്ടാവാം പുക വലിക്കുന്നവരുണ്ടാവാം. നിങ്ങൾക്ക് ഈ വർക്ക് സ്പേസിനകത്ത് ഇതൊന്നും ചെയ്തു വരാൻ പറ്റില്ലല്ലോ. നിങ്ങളുടെ വർക്കിംഗ് അവേഴ്സിൽ നിങ്ങൾ ക്ലീൻ ആയിരിക്കണം അല്ലേ. ഈ ഒരു സംഗതി അവിടെ കൂടി ഉണ്ടായിക്കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ നിയന്ത്രണം വരും. പക്ഷേ ഇവിടെ പലപ്പോഴും സംഭവിക്കുക എന്താണെന്ന് വെച്ചാൽ അവിടെയാണ് നമ്മൾ പറഞ്ഞത് ഈ പവർ എന്ന് പറഞ്ഞാൽ ആ സെറ്റിനകത്ത് ആ പവർ കൈയാളുന്ന ഒരാൾക്ക് ഈ ഹാബിറ്റ് ഉണ്ടെങ്കിൽ ഇതെല്ലാം അവിടെ പ്രൊവൈഡഡ് ആണെന്നും കൂടിയാണ്. മറിച്ച് നിങ്ങൾക്ക് ഈ സെറ്റിനകത്ത് അത് ചെയ്തുകൂടാ, അത് ക്രിമിനൽ ഒഫൻസ് തന്നെ ആക്കണം. മാത്രമല്ല അവിടെ നടക്കുന്നത് അപ്പോൾ ശ്രീപീഡനമൊന്നുമല്ല, സമയം വൈകുക എന്നുള്ളത്. ഇത് ഓരോ മിനിറ്റും ഇൻവെസ്റ്റ്മെൻ്റാണ്, ഒരു മിനിറ്റ് എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റ്മെൻ്റ് ആണെന്ന് പറയുന്നിടത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങളെ എൻ്റർടൈൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ തൊഴിലിടത്തിൽ ഒരുപാട് പേര് ഇവരെ കാത്തിരിക്കേണ്ടി വരിക. അത്രയും ചിലപ്പോൾ ഈ സീനൊക്കെ ഇവർ ആ സീനിലേക്ക് ആ പർട്ടിക്കുലർ ലൈറ്റിൽ ചെയ്യേണ്ട സീനായിരിക്കും. അപ്പം ആ ലൈറ്റ് മാറിക്കഴിഞ്ഞാൽ പിന്നെ ആ സീൻ അന്ന് എടുക്കാൻ പറ്റില്ല. അപ്പോൾ രാവിലെ മുതൽ വന്ന് വേഷമൊക്കെ മാറി ക്യാരക്ടറിലെത്തിയിട്ട് ഇങ്ങനെ ഇവരെ മാത്രം വെയിറ്റ് ചെയ്തിട്ട് നിൽക്കുമ്പോൾ ആ സീൻ തന്നെ എടുക്കാൻ പറ്റാതെ പിന്നെ ആ ടൈമിൽ വരുന്നൊരു സീനിലേക്ക് പിന്നെയും ഇത്രയും മനുഷ്യരെ മാറ്റി. അപ്പോൾ ഈ രാവിലെ തൊട്ട് വന്ന മനുഷ്യർ ചിലപ്പോൾ ഈ ആദ്യം പറഞ്ഞ ഈ സീനിൽ മാത്രം വേണ്ടി വരുന്നവരായിരിക്കും. അത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ആളുകളെയൊക്കെ തിരിച്ചു വിടാമായിരുന്നു, പക്ഷെ അന്ന് പറ്റില്ല. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവരെ തിരിച്ചും വിടില്ല. നമ്മൾ പിന്നെ അടുത്ത സീനിലേക്ക് പോകുമ്പോൾ പിന്നെ ഈ ക്രൗഡൊന്നും വേണ്ടാത്ത ഇൻറ്റീരിയർ പോകുന്ന സീനുകളായിരിക്കും. അപ്പോൾ അതിലേക്ക് മാറുന്നു. തിരിച്ചെന്തുണ്ടാവുന്ന നഷ്ടം എന്താണെന്ന് വെച്ചാൽ ഒരു ദിവസം കൊണ്ട് ഈ ക്രൗഡിനെ വെച്ചിട്ടോ അല്ലെങ്കിൽ ആ വരുന്ന എക്സ്ട്രാ ആർട്ടിസ്റ്റുകളെ വെച്ച് തീർക്കാമായിരുന്ന ഒരു വർക്ക് പിറ്റേ ദിവസത്തേക്കും കൂടെ അവർക്ക് ഷെഡ്യൂൾ ചെയ്യേണ്ടി വരികയാണ്. അപ്പോൾ ഉണ്ടാവുന്ന നഷ്ടം എന്താ? സ്വാഭാവികമായിട്ട് നഷ്ടം ഉണ്ടാകുന്നത് മാത്രമല്ല, ഈ രണ്ട് ദിവസം പണിക്ക് വരുന്ന ഈ മനുഷ്യർക്ക് ചിലപ്പോൾ ഒരു ദിവസത്തെ കാശ് തന്നെ കിട്ടിയെന്നും വരുള്ളൂ. അപ്പം ഇതും കൂടെ ഇതിൻ്റെയൊക്കെ ഭാഗമാണ്. അപ്പം ഞാൻ പറഞ്ഞു വെച്ചാൽ ആ തൊഴിലിടത്തിന് ക്ലൻസിങ് പ്രോസസ്സിൽ എത്തിക്കുക എന്ന് പറയുമ്പോൾ ഇതും കൂടെ അതിൻ്റെ ഭാഗമായിട്ട് വരും. അത് ശരിക്കും പറഞ്ഞാൽ പ്രൊഡ്യൂസർ തന്നെയാണ് അതിനൊക്കെ ഒരു നിയതമായ അത് ഗവേണിംഗ് സിസ്റ്റത്തിൻ്റെ അകത്തു നിന്ന്. അതിനെ ഞാൻ പറഞ്ഞു ഈ മിന്നൽ പരിശോധനകൾ ഉണ്ടാവുക, രാത്രി ഷൂട്ടുകളൊക്കെ ഉണ്ടാകുമ്പോൾ മിന്നൽ പരിശോധനകൾ ഉണ്ടാവും. ഞാൻ പറഞ്ഞു വെച്ചാൽ സി നമ്മളിത് പറയുന്നത് ഒരു വ്യക്തിനെ ഒതുക്കാനല്ല, മറിച്ച് ഇത്രയും വരുന്ന മനുഷ്യന്മാരുടെയും കൂടെ ജീവിതം സാധ്യമാക്കേണ്ട കാര്യമാണ് പറയുന്നത്. പിന്നെ പ്രൊഡ്യൂസറുടെ പണത്തിന് തന്നെയാണല്ലോ നമ്മൾ കൂടെ പ്രൊട്ടക്റ്റ് ചെയ്തത്. നമ്മളല്ലാതെ നമ്മളുടെ വേറെ എന്തെങ്കിലും അല്ല പ്രൊട്ടക്റ്റ് ചെയ്തത്, മണി ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകളെയും കൂടി പ്രശ്നം പറഞ്ഞു. അപ്പം ഇതൊക്കെയും കൂടി അഡ്രസ്സ് ചെയ്യേണ്ട കാര്യമാണ് അവിടെ.
തൊഴിലിടത്തിൽ ഇത് പാടില്ല. പിന്നെ മദ്യപിച്ചിട്ട് ഞാൻ വില പോകുന്നുണ്ട്, നൈറ്റ് ഷിഫ്റ്റ് ഒക്കെ വരുമ്പോഴേക്കുണ്ടല്ല ഈ പുരുഷന്മാർക്കൊക്കെ മദ്യപിച്ചിട്ടൊക്കെ അഭിനയിക്കാം. മേ ബി എനിക്കത് കുഴപ്പമില്ലായിരിക്കാം, നമ്മൾ അത് മദ്യപിക്കുന്ന ആളുകളൊക്കെ യൂസ് ആയതുകൊണ്ട്. പക്ഷെ ഇത് എല്ലായ്പ്പോഴും എല്ലാ സ്ത്രീകൾക്കും അത് കംഫർട്ടാവണമെന്നില്ല, അവർ മേ ബി ഒന്നും ചെയ്യില്ലായിരിക്കും. പക്ഷെ ആ മദ്യപാനം അതിൻ്റെ മണം ഇഷ്ടമില്ലാത്തവരുണ്ടാവും, പുക വലിച്ചതിൻ്റെ മണം, എന്തിനു നമ്മളത് സഫർ ചെയ്യണം? ഒരു തൊഴിലിടത്തിൽ അത് പറ്റില്ലല്ലോ. നിങ്ങൾക്ക് എവിടെ മദ്യപിച്ചും ഒരുപാട് സിഗരറ്റ് വലിച്ചും നിങ്ങളുടെ കൊളീഗിൻ്റെ ഒപ്പം ഇരുന്ന് വർക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു കോമൺ സെൻസ് അല്ലേ? ഇത് അവിടെ വേണമെന്നൊക്കെ നമ്മൾ പറയുന്നുള്ളൂ, അതല്ലാതെ ഇവരിത് ഉപയോഗിക്കരുത്, അവർ അങ്ങനെയല്ല. മൊറാലിറ്റി പഠിപ്പിക്കലല്ല, വർക്ക് സ്പേസിനെ കുറച്ചും കൂടി എഫക്റ്റീവായിട്ട് ഉപയോഗിക്കാനും ഇതുമാതിരി മറ്റു മനുഷ്യരുടെ അധ്വാനവും പണവും വേസ്റ്റ് ആവാതിരിക്കാനുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അത്തരത്തിലുള്ള മോശം പ്രവണതകളുണ്ട്, പക്ഷെ അത് മൊത്തം ഇൻഡസ്ട്രിയുടെ ഒരു കുഴപ്പമായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ആ വ്യക്തി എന്ത് ചെയ്യണം പറയണ, എനിക്ക് നിങ്ങൾക്ക് ആകെ അറിയുന്ന ഒരു പണി ഇതാണെന്ന് വെക്കുക, എഴുത്താണ് അറിയുള്ളൂ, നിങ്ങൾക്ക് വേറൊരു പണി ചെയ്യാനുള്ള ഇഷ്ടമില്ല. അപ്പം നിങ്ങൾക്ക് പക്ഷേ ഇവിടെ ഈ പണി എടുക്കുന്നതിൽ നിങ്ങൾക്ക് നിരന്തരം ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് നിങ്ങൾ ഈ സ്പേസിൽ നിന്ന് പോകണമെന്നാണോ നിങ്ങൾ? അപ്പൊ അതിനാ പെർപെട്രേറ്റർ അല്ലേ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്? ഹയർ ചെയ്യുന്ന അവരല്ല ഇൻവെസ്റ്റർ, ആരെ കയ്യിലും പണി. ഇവിടെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചോ, മലയാളം ഇൻഡസ്ട്രി ആരെ കയ്യിലായിരിക്കുന്ന? അത് നേരത്തെ ആളുകളോട് ഒന്ന് ചോദിക്കണം എന്നുള്ളതാണ്, ആരാണ് ഹയർ ചെയ്യണെന്നുള്ളതാണ്. ആക്ച്വലി അവരുടെ കൂടെ അഭിനയിച്ച സ്ത്രീകളോടാണ് ചോദിക്കുക, പക്ഷെ അതിനകത്തൊരു സംവിധായകനുണ്ട്, അതിനകത്തൊരു പ്രൊഡ്യൂസറുണ്ട്, അവരോട് ചോദിക്കാം. വേറൊരു കാര്യമുണ്ട് കേട്ടോ, നിങ്ങൾ നേരത്തെ പറഞ്ഞതുമാതിരി ഒരു സംവിധായകനോ സ്ക്രിപ്റ്റ് റൈറ്ററക്കോ ആദ്യമായി വരുന്ന ഒരു ക്യാമറമാനോ ഒരു വോയിസ് ഉള്ളതല്ല. ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്നത്, നിങ്ങൾക്ക് എന്റെ ഫിലിമോഗ്രാഫി എടുത്താലും അറിയാം, ഞാനൊരു 19-15 പടം ചെയ്തതില് ഒരു സീനിലൊക്കെയുള്ള പടം പോയിട്ടുണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ ഒരു 50-ഓളം ചിത്രങ്ങൾ ചെയ്തത് നവാഗത സംവിധായകൻ്റെ. ഞാൻ അവരുടെ ഹെൽപ്ലെസ്നെസ് കണ്ടിട്ടുണ്ട്. ഈ വൺ അവർ ആഗ്രഹിക്കുന്ന ഒരു സാധനം ഡിസൈൻ, അതിന് കോംപ്രമൈസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. ഒന്ന് ഈ പറഞ്ഞ മാതിരി അടിമപ്പണിയിലേക്ക് എത്തുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ആദ്യമായിട്ടൊരു സിനിമ ചെയ്യുമ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ മിടുക്ക് ബജറ്റ് സ്ക്വീസ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് ശരിക്കും ഒരു 5 കോടി വേണ്ടി വരുന്ന 60 ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്യാം, ഷൂട്ട് ചെയ്യേണ്ടുന്ന ഒരു സിനിമേനെ ഞാൻ 3 കോടിയിലേക്ക് സ്ക്വീസ് ചെയ്യുന്നു, 25 ദിവസം കൊണ്ട് ഷൂട്ടിംഗ് തീർക്കുന്നു. സ്വാഭാവികമായിട്ട് ഇതിൻ്റെ ക്വാളിറ്റി ബാധിക്കുന്നുണ്ട്. രണ്ടാമത് ഏറ്റവും കൂടുതൽ പണിയെടുക്കേണ്ടി വരുന്നത് അപ്പോൾ ഈ അസിസ്റ്റൻ്റ് ഡയറക്ടേഴ്സ്, ആർട്ട് വർക്ക് ചെയ്യുന്നവർ, ഇങ്ങനെയുള്ള ആളുകൾക്കാണ്. അപ്പോൾ അവർക്ക് ഈ 15 മണിക്കൂറാണ് നോർമലി. പക്ഷേ ഈ ആർട്ട് വർക്ക് ചെയ്യുന്നവരൊക്കെ എനിക്ക് തോന്നുന്നു അവർ ദിവസത്തിൽ 1 മണിക്കൂർ പോലും ഉറങ്ങാത്തവരുണ്ട്. അമ്മതിരി. അപ്പോൾ അതുകൊണ്ട് കൂടെ എന്ന് വെച്ചാൽ ഇവർ ഉറങ്ങാതെ ഇരിക്കാനുള്ള വഴികൾ നോക്കും, മനസ്സിലായോ? എങ്ങനെയാണ് പിന്നെ ഈ പറഞ്ഞ ഡ്രഗിൻ്റെ സാധനങ്ങൾ അവിടെ എത്തണത്? അവർക്ക് ഉറങ്ങാതെ 38-40 മണിക്കൂർ കണ്ടിന്യൂസ് പണിയെടുക്കണമെങ്കിൽ ഇപ്പോൾ അവങ്ങൾക്ക് ഇതൊരു മെഡിസിൻ പോലെ അങ്ങനെ ചെന്നുകൊണ്ടിരിക്കണം. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇതിനകത്ത് വർക്ക് കൾച്ചർ മാറണം. അപ്പോൾ ഇതും കൂടി ഒരു വലിയ പ്രശ്നമാണ് അവിടെ. അപ്പോൾ ഇവർക്കൊന്നും ഒരു വോയിസ് ഇല്ല. അവർ പലപ്പോഴും അവർക്ക് വേണ്ടിയിരുന്ന ഒരു ആർട്ടിൻ്റെ ഡിസൈൻ മാറ്റും, അല്ലെങ്കിൽ അവർക്ക് വേണ്ടുന്ന നടിയെ നടനെ ഒക്കെ മാറ്റേണ്ടി വരും. എനിക്കറിയാലോ, എൻ്റെ സുഹൃത്തുക്കളെ ആ പ്രോജക്റ്റ് ഡെവലപ്പ് ചെയ്യുമ്പോൾ തൊട്ട് കഥ പറഞ്ഞതിലെ അമ്മ ചേച്ചിയാണ് ചേച്ചിയാണെന്നും പറഞ്ഞ് ഞാനതിന് വേണ്ടിയിട്ട് ഒന്ന് കാറൊക്കെ ഓടിക്കേണ്ടി വരുന്നൊക്കെ പറഞ്ഞ് അതൊക്കെ എടുത്ത് വാടകയ്ക്ക് എടുത്ത് കാറൊക്കെ ഓടിച്ച് ഒന്ന് പഴയ ഡ്രൈവിംഗ് ഒക്കെ ഒന്ന് പൊടി തട്ടിയൊക്കെ എടുത്ത് എല്ലാം പ്രിപ്പയർ ചെയ്തിട്ട് വരുമ്പോൾ അവസാന നിമിഷം ഞാനില്ല സിനിമയിൽ. അപ്പോൾ അവർ പറഞ്ഞ് ചേച്ചി, ഞങ്ങളുടെ ആദ്യത്തെ പ്രോജക്റ്റ് അല്ലേ, എങ്ങനെയെങ്കിലും ഓപ്പൺ ആവേണ്ടേ, എന്താണെന്ന് അറിയാൻ പാടില്ല, അത് പ്രൊഡ്യൂസർ പറഞ്ഞത് വേണ്ടാന്ന്. എന്ത് ചെയ്യാൻ പറ്റും, അത്രയും പവർലെസ് ആണ്, അതൊന്നും പറയാൻ പറ്റില്ല, അത് അങ്ങനെയാണ്. അത് ആ എനിക്ക് വളരെ എന്ന് വെച്ചാല് ഞാൻ മീ ടു സ്റ്റേറ്റ്മെന്റ് കൊടുത്തതിന് ശേഷമാണ് ഹേമാ കമ്മിറ്റിക്ക് മുമ്പാകെ പോകുന്നത്. അല്ല, ആദ്യത്തെ മീറ്റിംഗ് ഒരു എല്ലാവരുമായിട്ടുള്ള എന്താണിതെന്ന് പറയാനുള്ള ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു ഹേമാ കമ്മിറ്റിയിൽ. അപ്പൊ ഒരുപാട് സ്ത്രീകൾ അവിടെ പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അന്ന് ഞാൻ അതിവിടെ നിന്ന് സംസാരിച്ച് കഴിഞ്ഞ് അന്ന് രാത്രി എന്നെ അവിടുത്തെ ഒരുപാട് സ്ത്രീകൾ വിളിച്ചിട്ട് ഇയാൾ ഇതേപോലെ ചെയ്തിട്ടുണ്ട്, അവരോട് മോശമായി പെരുമാറിയിട്ടുണ്ടെന്ന് പറയുന്നതിൻ്റെ അടുത്ത ദിവസം രാവിലെയാണ് ഞാൻ എൻ്റെ മീ ടു വീഡിയോ ആയിട്ട്
വെച്ചാൽ ഇതൊരു കണ്ടിന്യൂസ് പരിപാടി ആണെന്നൊരു തിരിച്ചറിവ് ഉണ്ടാവുമല്ലോ. ഇത് മാത്രമല്ല കേട്ടോ, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ ഫോണിലൂടെ വിളിച്ച് നമ്മളോട് ഈ പെയിൻ്റെ ഒരു കൺഫ്യൂഷൻ സ്റ്റേജിൽ നമ്മൾ എത്തിക്കുക എന്ന് പറയുന്നത് വെച്ചാൽ എന്ത് പറഞ്ഞാലും നമ്മൾ പറയുന്നതിൽ താഴെ പിടിക്കുക താഴെ പിടിക്കുക വെച്ചാൽ 200 രൂപ പറഞ്ഞാൽ 150 രൂപയാക്കാൻ പറയുക ആ ഒരു അവസ്ഥയിലേക്ക്. അപ്പോൾ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഹേമാ കമ്മിറ്റി മുമ്പ്. എനിക്ക് വളരെ പോസിറ്റീവ് റിസീവിങ് ആയിരുന്നു അവർ സംസാരിച്ചപ്പോൾ ഉണ്ടായിരുന്നത്. എൻ്റെ കാര്യങ്ങളെല്ലാം കേട്ടു, എനിക്ക് പറയാനുള്ള എല്ലാ കാര്യങ്ങളും വളരെ നല്ല രീതിയിൽ കേട്ട് എഴുതി റെക്കോർഡ് ചെയ്ത് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് അവിടുത്തെ അനുഭവം, എനിക്കൊരു ഭയങ്കര പുതിയതായിട്ടൊരു സ്പേസ് വെച്ചാൽ എൻ്റെ ഇൻഡസ്ട്രിയെ മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് ഒരു സിസ്റ്റമാറ്റിക്കലായിട്ടുള്ളൊരു അപ്രോച്ച് ഇവിടെ സംഭവിക്കുന്നുണ്ട് എന്നുള്ള വളരെ ഹോപ്പ്ഫുൾ ആയിട്ടുള്ളൊരു സ്പേസ് ആയിട്ടാണ് അന്ന് ഞാൻ സംസാരിക്കുമ്പോൾ എനിക്ക് റിസീവ് ചെയ്തത്.